പത്തൊമ്പത് വർഷത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു നിമിഷം. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ? അപ്പം ഇതാ ഇന്ന് അഞ്ഞറ പിഞ്ഞറ കോലം എന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അണിഞ്ഞൊരുങ്ങി ഞങ്ങളൊരു നിക്കാഹിന് പോകണം കേട്ടോ. അപ്പുറത്ത് പറമ്പിൽ പണിക്കാരുണ്ട്, ഒരു ചെറുക്കി പണിയെ ഭ്രാന്താണ്. അപ്പം ഞാൻ കിച്ചുവിൻ്റെ അടാപ്പൻ്റെ മോളെ നിക്കാഹാണ്, അപ്പം അതിന് പോവാണ്. അപ്പം ഇന്ന് നിക്കാഹിന് പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളും ബാക്കി വന്നിട്ട് ഇവിടെ ഉള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വ്ളോഗ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വരിക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയാം. എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻ്റ് ചെയ്യാം. കണ്ടില്ലേ, കയ്യിലൊക്കെ വർക്കുണ്ട്, കാണിച്ചിരാൻ പറ്റുന്നില്ല. ട്രൈപ്പോഡ് ഉള്ളിലാക്കി വാതിലടച്ച്. അപ്പം അതുകൊണ്ട് എൻ്റെ ഡ്രസ്സ് ഇട്ടാണ് ഞാൻ ക്യാമറ ഇടയിലും വെച്ചിട്ട് വേണമെങ്കിൽ കാണിച്ചിരാം. കയ്യിലും കഴുത്തിലും മാത്രം വർക്ക്, നല്ല ഡ്രസ്സുള്ള ഡ്രസ്സാണ്. പക്ഷേ എൻ്റെതല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്, തൽക്കാലം നിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അങ്ങനെ ഞാൻ കാറിൽ കയറിയിട്ടാ അപ്പുറത്ത് നിൽക്കണ, അപ്പുറത്ത് പറമ്പിലെ പണിക്കാലേ. ഹോ, എൻ്റെ വാപ്പാ, പിന്നാരെ മക്കളെ, മഴക്കാലാണ് അത്ര. ഞാനൊരു ഇൻട്രോ പറഞ്ഞപ്പോത്തിന് വേർത്ത് ഒലിച്ചിട്ടാ, അമ്മാതിരി ചൂടാണെന്നേ. നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെ മഴ ഉണ്ടോ എന്ന് പറയാം. ഇപ്പൊ മഴ എന്ന് പറഞ്ഞാൽ വലിയ, മറ്റേത് മഴ പെയ്ത് കഴിഞ്ഞാലൊരു സുഖമായിരുന്നില്ലേ. മഴ പെയ്താൽ ഒരു ഭൂമിക്ക് തന്നെ ഒരു തണുപ്പും കുളിരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു വികാരമില്ലാത്ത മഴയാണെന്ന് തോന്നുന്നത്. മഴ എവിടെക്കോ ആർക്കോ വേണ്ടിയിട്ട് പെയ്യണ പോലെ ആഴ്ചയിൽ ഒരു ദിവസം പെയ്ത് പോവാന്നല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്കതിലൊരു മഴയാണ്, മഴക്കാലം എന്നുള്ളതിന്റെ ഒരു ഫീലൊന്നും വരുന്നില്ല. പണ്ടത്തെ ഫീലൊന്നും വരുന്നില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടല്ലേ. അതുകഴിഞ്ഞ് ഇവിടെ മാത്രമാണോ, ഇവിടെ പ്രത്യേകിച്ച് മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഭയങ്കര പുകച്ചിലാണ്. ഞാൻ ഇപ്പൊ മുറ്റത്തിറങ്ങി ഒരു ഇൻട്രോ എടുത്തപ്പോ ആകെ വേർത്ത് കുളിച്ചു. ഇനിയിപ്പോ ഓഡിറ്റോറിയത്തിൽ പോയിരിക്കുമ്പോഴുള്ള അവസ്ഥ പറയേണ്ടി വരില്ല. അപ്പൊ എന്തായാലും നമുക്ക് നിക്കാഹ് കൂടിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് വരാം. ഓക്കെ. ഇതാണ് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയുള്ള അവസ്ഥ കേട്ടാ. സ്കൂൾ വിട്ടപാട് ലേബസിൽ കയറിയ പോലെയാണ്, അങ്ങോട്ട് ഉള്ള ഉന്തും തള്ളും ഒക്കെയാണ്. കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ആകെ സീനാണ്. ഒന്നോ രണ്ടോ ആൾ കൂടിയിരുന്ന് ഫോട്ടോ എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഫ്രെയിം നിറയലാണ് കണക്ക്. ഇത് മൊത്തം എൻ്റെ നാത്തൂമാരും ഇളയച്ചുകളും ഒക്കെയാണ് കേട്ടാ. അതായത് ഞാനാണ് അവിടുത്തെ പേരക്കുട്ടി മരക്കളിലെ മൂത്ത മരുവള് ഞാനായിരിക്കും. പേരക്കുട്ടികളിൽ ഇട്ടാ, പിന്നെ ബാക്കിയൊക്കെ എൻ്റെ ഇളയച്ചുകളും നാത്തൂമാരുമാണ് കണ്ടതൊക്കെ. ഇതാണ് ഞങ്ങളുടെ ഫാമിലി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ചുറ്റിൻ്റെ ഫാമിലി കണ്ടില്ല എന്ന് പറഞ്ഞവരോടാണ് പറഞ്ഞത്. ഇത് ഉമ്മ, ഇപ്പ, രണ്ടും നാത്തൂമാരി, ഇത് ഇളയച്ചന്, മറ്റേത് മണവാട്ടിയായിട്ട് നിൽക്കുന്നത് എളാപ്പാടം മോള്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടാ. ഇനിയുള്ളത് ഇത് ഈ കണ്ടത് മൂത്തമ്മയുടെ ഫാമിലി, മൂത്താപ്പാടെ ഫാമിലി ഉണ്ട്, അതുപോലെ എളാപ്പാര മക്കള്, മരുമക്കള്, മൂത്താപ്പാടെ മക്കള്, മരുമക്കള്, മറ്റുള്ള എളാപ്പാര, എളാമാര്, അങ്ങനെ തുടങ്ങിയിട്ട് വലിയ ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പുറമൊന്ന് കല്യാണം വിളിക്കാൻ വേറെ ടീമിൽ ഇറക്കേണ്ട ആവശ്യമില്ല എന്നാണ് പൊതുവെ. അത് കാരണം അത്രയ്ക്ക് ആൾക്കാരുണ്ട്. അങ്ങനെ നിക്കാവും ഞങ്ങളെ ഫോട്ടോ ഷൂട്ടും ഉന്തും തള്ളൊക്കെ കഴിഞ്ഞ ക്ഷീണം മാറ്റാൻ എന്താ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്ന് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി മെയിൻ പരിപാടി, ഇതാ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു ചടങ്ങ്. ഇതാണല്ലോ ഇപ്പോഴത്തെ കല്യാണത്തിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. തലയിൽ കൂടെ ഇങ്ങനെ തട്ടിട്ട് അത് ചെക്ക സ്റ്റേജിൽ കൂടുന്നിട്ട് അതങ്ങ് മാറ്റി പെണ്ണിനെ ഫസ്റ്റ് കാണുന്ന ആ ഒരു സീന്. ഹോ, എൻ്റെ അതോ, ഞങ്ങളുടെയൊക്കെ നിക്കാഹ് എങ്ങനെയൊക്കെയായിരുന്നു, ആലോചിക്കാൻ വയ്യ. എന്തൊക്കെ ഒരു വിവാദങ്ങളിൽ കൂടെ കടന്നു പോയൊരു നിക്കാഹായിരുന്നു ഞങ്ങളത്. എന്നിട്ട് അത് എങ്ങനെയാണ് കഴിഞ്ഞത് എന്ന് തന്നെ ആലോചിക്കാൻ പറ്റില്ല. ഇന്നത്തെ സമയത്തൊക്കെയാണെങ്കിൽ എന്തോ ഒരു രസമായിരുന്നു അല്ലേ. ഹാ, എന്തായാലും അന്ന് നിക്കാഹ് കഴിഞ്ഞത് തന്നെ ഭാഗ്യമെന്ന് വിചാരിക്കപ്പോൾ. അപ്പോൾ എന്തായാലും ഇതാ അവിടെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി പെണ്ണിൻ്റെ ഫ്രണ്ട്സോളം വക ഒരു ഡാൻസോ ഒപ്പനെ പാട്ട് എന്തൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാവില്ല അല്ലേ. അപ്പം അങ്ങനെ ഇതാ കാലങ്ങളായിട്ടുള്ള അന്നമോളിയുള്ള ചെക്കൻ്റെയും കാത്തിരിപ്പിന് ഇതാ ഇന്നൊരു അവസാനമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രണയ വിവാഹം കൂടി ഇവിടെ സക്സസ് ആയിരിക്കുകയാണ്. അടുത്തത് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ശാക്കിറ കൂട്ടൂസൻ ദമ്പതികളുടെ. എത്രാമത്തെ ഡേ?
എത്രടി? 18ആ? 20ആ? 19ആ? 19ാമത്തെ എന്താമത്തെ അളിയന് 19 ധീരത അവാർഡ് നിശ്ച ദിവസമാണെന്ന്. സാക്കുവിന് അളിയൻ സഹിക്കാൻ തുടങ്ങിയിട്ട് 19 വർഷമായിരിക്കുന്നു. എന്താ സാക്കു എനിക്ക് ബെഡിങ്ങാനേശ്വര ദിവസത്തിൽ പറയാനുള്ളത്? രണ്ടു വാക്ക് പറയൂ. ഇനി സാക്കോ ഞാൻ ചോദിക്കുന്നതിന് മറുപടി വരുന്നിട്ട് അറിയി കേക്കുമുറിക്കൽ. 19 വർഷത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു നിമിഷം, അങ്ങനെ പറയാൻ പറ്റില്ല, ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിമിഷം ഉണ്ടാവും അല്ലേ? ഇനി ഏറ്റവും സങ്കടം നിന്ന നിമിഷം, ചുപ്പ കേക്ക്. ഏറ്റവും സങ്കടം ഉണ്ടായ നേരം നിമിഷം, 19 വർഷത്തിൽ സങ്കടം ഉണ്ടായിട്ടില്ല എനിക്ക്. അപ്പോ ബൈക്ക് കൊടുന്നുണ്ടെങ്കിൽ വർഷം വർഷം 4 തവണ സങ്കടപ്പെടേണ്ടല്ലോ. 4 ആലോചിച്ച് നോക്ക്. അളിയന് ഇങ്ങനെ പണ്ടത്തെ കാമുകിനെ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ അപ്പൊ അതാ മക്കളെ കേക്ക് വെട്ടി നിൽക്കുന്ന ചടങ്ങാണ്. ഏയ് വാപ്പ എന്താത്? ഇതാണ് അലമ്പ് വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു. എട്ട് മക്കൾ ചേർന്ന് അലമ്പാക്കിയ വെഡിങ് ആനിവേഴ്സറിയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. മുറിച്ച് വെട്ടി മുറിച്ച് തിന്ന്. അത് വെക്കാണ്ട് സാക്കോ, കേക്കാണ്ട് വെച്ചു കൊടുത്തൊരു അച്ഛാക്ക് എന്ന് പറയാം. അങ്ങനെതാ ഇന്നത്തെ ദിവസം, ഒരു ഭാഗത്ത് നിക്കാഹ്, ഒരു ഭാഗത്ത് വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എല്ലാ കല്യാണം കഴിഞ്ഞവർക്കും, കഴിക്കാൻ പോണവർക്കും, ഇനി കഴിക്കാൻ കാത്തിരിക്കുന്നവർക്കും, കഴിഞ്ഞിട്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും നല്ല സന്തോഷത്തിലുള്ള ജീവിതം റബ്ബം നൽകട്ടെ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നിന്റെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതാ എന്തായാലും ഫ്രണ്ടിന്റെയൊക്കെ ഒന്ന് കടം വാങ്ങിയ ഡ്രസ്സ് ആയതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പേ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് മുതലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയിലാണ്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ അടുത്ത ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത ഈ കഥ, അതായത് നമ്മുടെ പുതിയ സ്റ്റോറി എന്തുകൊണ്ടാണ് ഇങ്ങനെ വഴുകി പോണെന്നുള്ള നിങ്ങളുടെ എല്ലാവരും സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. അപ്പൊ അതിന്റെ തക്കതായ ഒരു റീസൺ ഉണ്ട്. അപ്പൊ അതെന്താന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെയൊക്കെ എല്ലാവർക്കും മസലാമാ.